ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിൻ്റെ ഓരോ എപ്പിസോഡുകളും ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ സുമിത്രയ്ക്കും രോഹിത്തിനും മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉയർത്താൻ സിദ്ധാർത്ഥുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെയെല്ലാം നമ്മുടെ സുമിത്ര നേരിടും. ഒറ്റയ്ക്കായിരുന്നപ്പോൾ പോലും എല്ലാം നേരിട്ട് തന്നെയാണ് സുമിത്ര ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് കാര്യങ്ങളിലൊക്കെ എത്തിയത്. ഇപ്പോൾ രോഹിത്ത് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് രോഹിത്തുള്ളപ്പോൾ സുമിത്ര അവിടെ തോൽക്കില്ല. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഈ ഒരു കള്ളക്കളി കണ്ടുപിടിക്കപ്പെടുമോ എന്നൊക്കെയാണ് അറിയാനുള്ളത്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും സുമിത്രാസിൻ്റെ ആ ഒരു എക്സ്പോർട്ടിംഗ് ആകെ തകർന്നു നിൽക്കുകയാണ്. അതായത് എക്സ്പോർട്ടിങ്ങിൽ ക്വാളിറ്റി, അതായത് ബിസിനസ്സിലെ വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും വലുതായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിൽ ആദ്യം വേണ്ടത് ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു വിശ്വാസം ഉണ്ടാവണം. അതായത് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സാധനവും വിറ്റുപോകില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ ആ മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഇമേജ് ഉണ്ട്, ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ഒരു ക്രെഡിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് വരുന്ന നമ്മുടെ ഓരോ ബിസിനസ്സും നടക്കുക, അല്ലെങ്കിൽ ഓരോ കച്ചവടവും നമ്മുടെ ഓരോ പ്രൊഡക്റ്റും വിറ്റഴിയുക. ഇവിടെ സുമിത്രാസ് ഇതുവരെ ഉണ്ടാക്കിയെടുത്തിരുന്ന ആ ഒരു വലിയ ക്രെഡിബിലിറ്റിയാണ് നഷ്ടമായിരിക്കുന്നത്. അതായത് സുമിത്രാസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലും വലിയ തിരിമറി നടത്തിക്കൊണ്ടാണ് വലിയൊരു ചതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ബാക്കിയുള്ള കമ്പനീസിന് സുമിത്രാസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത്. സുമിത്രാസ് ഈ പറയുന്നതുപോലെ നല്ല രീതിയിലല്ല കച്ചവടം ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക്, അതായത് അത് ആ ഒരു ബ്രാൻഡ് സുമിത്രാസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ മൊത്തമായിട്ട് ആ ഒരു ഇമേജ് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്കറിയാം വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ബിസിനസ്സിൽ മാത്രമല്ല, അത് നമ്മുടെ ലൈഫിലായാൽ പോലും നമ്മുടെ അടുത്ത് ഒരാളൊരു കള്ളം പറയുന്ന ഒരു കള്ളം പറഞ്ഞിതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ വ്യക്തി സത്യം പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് അതീ പറയുന്നത് പോലെ നേടിയെടുക്കാൻ ഒരുപാട് പാടാണ്. പക്ഷെ ഒറ്റ നിമിഷം മതി അത് നഷ്ടപ്പെടുത്തി കളയാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ബിസിനസ് സ്ഥാപനമായാലും അതിപ്പോൾ ഒരു വ്യക്തിയായാലും അയാളുടെ ആ ഒരു ലൈഫ് ലോങ് കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എത്ര വർഷത്തെ അല്ലെങ്കിൽ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കാം ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയിലെത്തി നിൽക്കുക. അത് ഒരു നിമിഷ നേരം കൊണ്ട് തകർന്നു പോകാന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മൾ വ്യക്തികളും. നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് ഇടപെടുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് അവരോട് നമ്മൾ കള്ളം പറയാതെയും അങ്ങനെ ഒരു ഇമേജ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ട് ചിലപ്പോൾ അത് തകർന്നു പോയേക്കാം. ആ ഒരു ഇത് അങ്ങനെയാണത്. അപ്പോൾ ഇവിടെ ശരിക്കും സുമിത്ര എന്ന് പറയുന്നത് സുമിത്ര അത്രയും ബോൾഡായി നിന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നതാണ് സുമിത്രാസ്. അവിടെ നടക്കുന്നത് വലിയ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നതാണ് സുമിത്രാസിൻ്റെ ഏറ്റവും വലിയ ഒരു വരുമാന സ്രോതസ് എന്നൊക്കെ പറയുന്നത്. അവിടെ തന്നെയാണ് ശരിക്കും ഇവിടെ സിദ്ധാർത്ഥ് കൊത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർത്ത് സുമിത്ര സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഇവിടെ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു പണിയാണ് ഇവിടെ. അതായത് ഈ എക്സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മെറ്റീരിയൽ എല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളിൽ ക്വാളിറ്റി ചെക്കറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് എക്സ്പോർട്ടിങ്ങിനായിട്ട് ചെല്ലുന്നത്. അതിനുശേഷം ഈ എക്സ്പോർട്ടിംഗ് മാനേജറാണ് അതിനുശേഷം, അതായത് എക്സ്പോർട്ടിംഗ് മാനേജറിൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഉണ്ടായ തിരിമറിയാണെന്നൊക്കെ സുമിത്ര മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സുമിത്ര അതിന് ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വിൽഫ്രെഡ് എന്ന് പറയുന്ന അയാൾ ജെയിംസിൻ്റെ വാക്ക് കേട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അയാളത് അവിടെ അത് പറയുന്നൊന്നുമില്ല. എന്നാലും സുമിത്ര ഇത് ആര് ചെയ്താലും ക്ഷമിക്കില്ല, ആരെങ്കിലും ആണ് ഇതിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ പറയാനുള്ള ഒരു സമയമൊക്കെ കൊടുത്തിട്ട് സുമിത്ര പോവുകയാണ്. അതേസമയം ഇടയ്ക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു രോഹിത്ത് ഓഫീസിൽ വിട്ടിട്ട് പോയത്. രോഹിത്ത് അങ്ങനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ സുമിത്രയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ സുമിത്ര വളരെ ടെൻഷനിലാണെന്നും പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി സുമിത്ര എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ സുമിത്ര ഇങ്ങനെ പറയും, ഇങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്നാലും ഇവിടെ രോഹിത്തും സുമിത്രയ്ക്കൊപ്പം നിൽക്കും. സുമിത്രയുടെ അടുത്ത് വന്ന് സുമിത്രയെ ആശ്വസിപ്പിക്കാനും അതേപോലെ തന്നെ കൂടെ നിന്ന് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ എന്നാലും രോഹിത് എത്തുന്നതോട് തന്നെ രോഹിത്തിന് മനസ്സിലാക്കും എന്താണ് അവിടുത്തെ പ്രശ്നം, അവിടെ എന്താണ് തിരിമറി നടന്നിട്ടുള്ളത്. അതിൽ വിൽഫ്രെഡിനെ തന്നെ ഇരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് രോഹിത്ത്. അതായത് ഈ അതിനു മുമ്പ് തന്നെ ഈ ഓഫീസിലുള്ള രണ്ട് ലേഡീസ് സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്ക് തന്നെ ഒരു സംശയമുണ്ട് ഈ വിൽഫ്രെഡ് ആണോ എന്നുള്ളത്. അതും ഈ ഒരു സംശയം അവർ സുമിത്രയോട് പറയാനും അങ്ങനെ തന്നെ രോഹിത്ത് അത് ചോദ്യം ചെയ്യാനും, അങ്ങനെ സിദ്ധാർത്ഥാണ് ഇതിന് പിന്നിലെന്നുള്ളത് കള്ളക്കളി രോഹിത്ത് കണ്ടുപിടിക്കും. എന്തായാലും സിദ്ധാർത്ഥ് കുഴിച്ച കുഴിയിൽ ഇവിടെ സുമിത്ര വീഴാൻ പോകുന്നില്ല. അതേസമയം സുമിത്രാസ് ആകെ തകർന്നു, അല്ലെങ്കിൽ സുമിത്രാസിൻ്റെ ഇനി ബിസിനസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എക്സ്പോർട്ടിംഗ് തകർന്നോടെ എല്ലാം തകർന്നു എന്ന് ജെയിംസ് വന്ന് സിദ്ധാർത്ഥിനെ അറിയിക്കുന്നുണ്ട്. അതിൽ സിദ്ധാർത്ഥ് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. വിൽഫ്രെഡ് എല്ലാം പറഞ്ഞതുപോലെ ചെയ്തു. ശരിക്കും
എക്സ്പോർട്ടിംഗ് എന്ന് പറയും ഇനി ഒരു കമ്പനിയിലേക്കും ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാ തരത്തിലുമുള്ള എക്സ്പോർട്ടിംഗ് ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. സുമിത്രാസ് ആകെ നിലം പതിക്കുന്നൊരവസ്ഥയിലാണ്. അതായത് എക്സ്പോർട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് എല്ലാം അവിടെ തന്നെ കെട്ടിക്കിടക്കും, ബിസിനസ് നടക്കില്ല. അത് വലിയ നഷ്ടമായിരിക്കും കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് ഇത് വിറ്റഴിഞ്ഞു പോയാൽ മാത്രമേ വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ വലിയൊരു നഷ്ടമാണ്. അതായത് ഇത് റൺ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, സുമിത്രയ്ക്ക് ഇത് റൺ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന സംഭവം നടത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയായിരുന്നു സിദ്ധാർത്ഥൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇത് പൂട്ടിപ്പോകും, സുമിത്ര വീട്ടിലിരിക്കും എന്നുള്ളത്. അതായത് ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെ പറന്നുയരണ്ട. അത് സമൂഹത്തിൽ ഇപ്പോഴും ഉള്ളൊരു കാര്യം തന്നെയാണ്. സ്ത്രീ ഒന്ന് പച്ച പിടിച്ചു വരുന്നു, അല്ലെങ്കിൽ അവൾ തൻ്റെ ഇടത്തോടെ സ്വന്തം കാലിൽ നിൽക്കുമെന്ന് തോന്നുമ്പോൾ അവളുടെ ചിറകരിഞ്ഞ് വീഴ്ത്താൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവിടെ ഇവിടെ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നത്, സിദ്ധാർത്ഥ് ഇനി സുമിത്രയുടെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതായത് സുമിത്രയുടെ ജീവിതത്തിൽ നിന്ന് അയാളായിട്ട് ഒരിക്കൽ ഇറങ്ങിപ്പോയതാണ്. വീണ്ടും ഇപ്പോൾ വലിഞ്ഞു കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ്. എന്തായാലും കഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വീട്ടിൽ ഈ ഒരു കാര്യം, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാതെ സുമിത്രയ്ക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലാന്ന് രോഹിത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ രോഹിത്ത് കൂടെ നിന്ന് ആ പ്രശ്നം പരിഹരിക്കുകയാണ്. എന്തായാലും സ്വന്തമായിട്ട് ഒരു കുഴി കുഴിച്ച് അതിലേക്ക് തന്നെ സിദ്ധാർത്ഥ് വീഴാൻ പോവാണ്. സിദ്ധാർത്ഥ് ശരിക്കും പെട്ടൊരവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്. രോഹിത്ത് ഇതെല്ലാം കണ്ടുപിടിക്കും. എന്തായാലും ഇതൊരു കേസും കാര്യങ്ങളിലേക്കും പോയാലും സുമിത്ര, അതായത് ഇങ്ങനൊരു മാൽ പ്രാക്ടീസ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കേസിന് വരെ പോകാൻ സുമിത്രയ്ക്ക് പറ്റും. അപ്പോൾ അതിലേക്കൊക്കെയാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ബാക്കിയൊക്കെ വഴിയറിയാം. ബൈ.